ഹലോ മെച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു നാളെ ക്രിസ്മസ് അല്ലേ മല്ലുസല്ലേ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാടിപൊളി ത്രില്ലർ മൂവിയുടെ കഥ ഒരു ദേശം അവിടെ ഒരു വലിയ മലയുണ്ട് ആ മലയുമായി ബന്ധപ്പെട്ട് പല നാടോടി കഥകളുണ്ട് എന്നാൽ പത്താളുകളൊന്നും അത് വിശ്വസിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള പെയ്താരിക്ക് ഈ കഥകളിൽ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ സമ്മാനങ്ങളുമായിട്ട് വരുമെന്ന് വിചാരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ഒരു ചെകുത്താനായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ കുട്ടികൾ ഉപദ്രവിച്ചതിന്റെ പേരിൽ ആ ചെകുത്താന് ചില ഗോത്രങ്ങൾ ഒരു ഐസ് കുടുക്കിയിട്ട് ആ മലയുടെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാ ഈ മല തുരക്കാനായിട്ട് ചില കമ്പനികൾ വരികയാണ് ആ ഐസിന്റെ ഉള്ളിൽ എന്താണ് ആരാണ് ആ ചാത്തൻ ഇതിനെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനുമായിട്ട് എന്നാൽ ഇവര് തുറന്ന് തുറന്ന് അവസാനം ഈ ഐസ് കണ്ടെത്തുകയാണ് ഇതിനു ശേഷമാണ് കഥയുടെ ലെവൽ മാറുന്നത് പാവം നമ്മുടെ കഥാനായകനായിട്ടുള്ള പെയ്ത്താരി ഒരു കൊച്ചു പയ്യനും ഇതിൽ പെട്ടുപോകുന്നുണ്ട് സോ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സീസണിൽ നല്ല തണുപ്പത്ത് നല്ല തണുപ്പുള്ള ഓരോ വിഷ്വൽസ് കണ്ടുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ നമുക്ക് പോയല്ലേ കഥയുടെ ലോകത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ തുടങ്ങാം ആരംഭത്തിൽ തന്നെ വലിയൊരു ബോറിംഗ് കമ്പനി കാണിക്കുകയാണ് ഇതിന്റെ മെയിൻ എഞ്ചിനീയർ ഈ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള റെയ്ലി വിളിപ്പിക്കുകയാണ് കുഴിച്ച് തീരാറായോ ഇതേ സമയത്ത് സാറെ നടന്നുകൊടുക്കുന്നുണ്ട് അതി വേഗത്തിൽ തന്നെ പണി തീർക്കണം എനിക്ക് അതിന്റെ അടിയിൽ വെച്ച് ആ ഒരു പെട്ടി അതെനിക്ക് ആവശ്യമാണ് അല്ല സാറേ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഒരു പെട്ടി എടുക്കുന്നത് ഇതിങ്ങനെ ഈ ഒരു ബ്രയാൻ ചോദിച്ചപ്പോൾ റെയ്ലി പറയാണ് അതൊന്നും നീ അറിയണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി എനിക്ക് ക്രിസ്മസിന് രണ്ട് ദിവസം കൂടെയുള്ളൂ അതിനു മുന്നേ എനിക്കത് വേണം ഐ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര തകൃതിയായിട്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഇവർ വെടിമരുന്നും കാര്യങ്ങളൊക്കെ വെച്ച കുറച്ച് ബോക്സുകളുണ്ട് ഇതിന്റെ പിന്നിൽ രണ്ട് പയ്യന്മാരും ഒളിച്ചിരിപ്പുണ്ട് നമ്മുടെ കഥാനായനായിട്ടുള്ള പെയ്ത്താരി അതുപോലെ തന്നെ ജൂസവ് ഇപ്പൊ അങ്ങോട്ടേക്ക് ഈ കമ്പനിയുടെ ആയിട്ടുള്ള റേലി വരികയാണ് എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് കുട്ടിക്കാലത്തിൽ ഞാൻ കേട്ട ഒരു കഥയുണ്ട് എന്നാൽ അത് വെറൊരു കഥയല്ല അത് സത്യമാണ് ഈ മല അത് വെറുതെ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് ഇതിന്റെ അടിയിൽ ഒരു ശവപ്പെട്ടി ഉണ്ട് ഐസ് കൊണ്ട് നിർമ്മിച്ച ഒരു ശവപ്പെട്ടി എനിക്കത് വേണം പിന്നീട് കുറെ വർഷങ്ങൾക്ക് മുന്നേ പുരാതനമായിട്ടുള്ള ഏതൊരു ഗോത്ര ഉണ്ട് അവരുടെ പേര് പറഞ്ഞ് അവരാണ് ഈ ഒരു പെട്ടിണ്ടാക്കിയത് അതെനിക്ക് വേണമെന്നൊക്കെ പറയാണ് എന്തായാലും ഇത് കണ്ട് പേടിച്ചുപോയ നമ്മുടെ ഈ ഒരു പെയ്ത്താരി അതുപോലെ തന്നെ ജൂസോ ഇവ രണ്ടുപേരും അവിടെ ഇറങ്ങി ഓടുകയാണ് കാരണം അവിടെ വലിയ ബോംബും കാര്യങ്ങളൊക്കെ വെച്ച് പൊട്ടിക്കാണല്ലോ എന്തായാലും ഗേറ്റും കിടന്നിങ്ങനെ പോകുന്ന സമയത്ത് പെയ്താരി ജൂസോട് എടാ ഇനി എങ്ങാനും ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ സാന്താക്ലോസ് ആയിരിക്കും ഒന്ന് പോയതവിടുന്ന് സാന്താക്ലോസ് അതൊക്കെ ഒരു കഥയല്ലേ ചുമ്മാ അതിലും വിശ്വസിച്ച് നടക്കുകയാണ് അതായത് കൂട്ടുകാരനായിട്ടുള്ള ജോസഫ് ഇതിലൊന്നും വിശ്വാസമില്ല ഇല്ല എന്ന് പെയ്താരി അവനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കഥയിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് അതായത് ഈ നാടോടി കഥകള് ഇതിലൊക്കെ ഒരുപാട് വായിക്കുന്നതും അത് ശരിക്കും ഉള്ളതാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഈ പൈത്താരി ഇതേ സമയത്തേ ഇവര് വലിയൊരു ശബ്ദം കേൾക്കുകയാണ് മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഒരു കമ്പനി എന്തോ വലിയ ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്തായാലും ഇതിനുശേഷം പൈത്താരി നേരെ വീട്ടിലേക്ക് എത്തുകയാണ് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം അവൻ വായിക്കുകയാണ് അതായത് ഇവരെല്ലാം ഒരു നാട്ടുകാർ ക്ലോസ് എന്ന് വിചാരിക്കുന്ന ആ മനുഷ്യൻ ശരിക്കും ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല വലിയ കൊമ്പുകളുള്ള ഒരു വലിയ മോൺസ്റ്ററാണ് മഞ്ഞിലൂടെ അവൻ നടന്നു വരുന്ന സമയത്ത് അവന്റെ കാൽപാദം ആ ഒരു മഞ്ഞളി പാതി അത് തന്നെ ഭയങ്കര വലുപ്പമായിരുന്നു ബേസിക്കലി അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു നല്ല മനുഷ്യനൊന്നുമല്ല ഒരു ഹണ്ടർ ആണ് കുട്ടികൾ ാണ് അവൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞെ ആ രീതിയിലുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിലുണ്ട് കേട്ടോ അപ്പൊ ഈ എന്ന് പറഞ്ഞ മോൺസ്റ്റർ കുട്ടികളെങ്ങനെ തട്ടിക്കൊണ്ടായി കൊന്നു കളഞ്ഞപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായത് ആ ഒരു ഗോത്രം ഈ സാന്റ് ആ ഒരു മോൺസ്റ്ററെ ഒരു ഐസിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനെയാണ് ഈ ഒരു കമ്പനിക്കാര് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പുസ്തകം വായിച്ച് വായിച്ച് ലാസ്റ്റ് പൈത്താരി ഇറങ്ങി പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ പൈത്താരിയുടെ അച്ഛനായിട്ടുള്ള റവിലെ കാണിക്കുകയാണ് മോപ്പൊരു വീടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കുഴിയെല്ലാം കുത്തി നല്ല മൂർച്ചയുള്ള കമ്പുകളൊക്കെ ഉള്ളിൽ വെച്ച് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം ായിട്ടാ ഈ പെയ്താരി വിളിക്കുകയാണ് ഡാം മതിയോട് ഉറങ്ങിയത് എനിക്ക് എണീന്ന് പറഞ്ഞിട്ട് പെയ്താരിയാണെങ്കിൽ ഇന്നലെ വായിച്ച ആ ഒരു പുസ്തകങ്ങൾക്കിടയിൽ വായിച്ച് വായിച്ച് ഉറങ്ങി പോയിട്ടുണ്ട് എന്തായാലും ദേഷ്യം വന്ന റവന ഒരു ഐസിന്റെ കട്ടെടുത്ത് ജനലിലേക്ക് ഒറ്റകേറി കൊടുക്കണം ഈ ശബ്ദം കേട്ടാണ് പെയ്ത്താരി എഴുന്നേൽക്കുന്നത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു പോയി ഏ ഞാൻ ഉറങ്ങി പോയോ ഇത് എന്തായാലും ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടേക്ക് ഐസ് ഉണ്ടാവുമല്ലോ ആ ഐസിന്റെ മുകളിൽ ആരോ നടന്ന ഒരു കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു കണ്ടപ്പോ തന്നെ അവന് ചെറിയൊരു പേടിയാവുന്നുണ്ട് എന്തായാലും ഇപ്പൊ അച്ഛൻ വിളിച്ചതുപോലെ നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ആ ഒരു മുറിയുടെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ അവൻ്റെ അച്ഛനായിട്ടുള്ള റൗന പറയണം കണ്ണട മതി കാരണം എന്താ ആ ഒരു മുറി എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്ന മൃഗങ്ങളെ അർത്തു മുറിച്ചെടുക്കുന്ന ഒരു റൂമാണ് എന്തായാലും ഉള്ളിലേക്ക് എത്തി നമ്മുടെ പെയ്താരി അച്ഛനോട് ചോദിക്കണം അച്ഛാ അച്ഛൻ ഇന്നലെ റൂഫിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകി ടീച്ചിൽ നല്ല ദേഷ്യത്തിലായിരുന്നു റോവനോ ഒന്നും മിണ്ടാതെ പോയി എന്ന് പോയ എന്തായാലും അറിയാണെന്തായാലും ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ പെയ്ത്താരിയും അവന്റെ അച്ഛനായിട്ടുള്ള റോവനും കൂടെ അവരുടെ ആ ഒരു വണ്ടിയിൽ നിന്ന് നേരെ ബാക്കി ഇവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തേക്ക് ചെല്ലിയാണ് ബേസിക്കലി ഇവരെല്ലാം ഒരു ഹണ്ടേഴ്സാണ് ഗണ്ണിലെടുത്ത് ഒരു വേട്ടയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ റവനോട് ഒരു കൂട്ടുകാരനുണ്ട് പിഴേനു മൂപ്പര് ചെറിയ ഒരു ഇലക്ട്രിക് ിൽ വേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൃഗങ്ങളെ കിട്ടിയാൽ ഇതിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിടാൻ വേണ്ടിട്ട് സോ അവിടെ കടന്ന് വലിയ ഷോ എല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ മറ്റൊരു ഭാഗത്ത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കാഴ്ച കാണുന്നുണ്ട് രണ്ട് സ്നോഡീഴ്സ് ഇതിലൂടെ അങ്ങനെ പോകുന്നു ഇതിങ്ങനെ നോക്കിയ റവനോ അതുപോലെ തന്നെ പിഴയിന് ഇരിങ്ങനെ പറയുകയാണ് ഏഹ് ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ റയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ ഇങ്ങോട്ടേക്ക് വിറ്റകൾ വരാൻ പാടില്ലല്ലോ എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഇവർ മുന്നോട്ടേക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നൂറ് കണക്കിന് ഇതുപോലുള്ള ഈ ഐസ് ഡി എസ് ഉണ്ടല്ലോ ഇവരെല്ലാം ചത്തുകെടുക്കുകയാണ് അതും മായ രീതിയിൽ ആരോ വേട്ടയാടിയിട്ടാണ് ഈ കൊന്നിട്ടുള്ളത് ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഇതിനെല്ലാത്തിനും കാരണക്കാരെ ആ ഒരു കമ്പനിക്കാരാണ് അവര് മുകളിൽ വെടിപൊട്ടിക്കുന്ന സമയത്ത് ഈ ഡോക്സ് ഐറ്റം ഒന്നും അതിന്റെ മുകളിൽ നിൽക്കാൻ കഴിയാതെ താഴേക്ക് വരികയാണ് ആ നായ്ക്കളായിരിക്കും ഈ ഒരു മാനുകളെ വേട്ടയാടിയിട്ടുണ്ടാവുക അതും ക്രൂരമായിട്ട് തന്നെ ഇതിങ്ങനെ വെറ്റാൻ പറ്റില്ല കാരണം ഇവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ജീവികളാണ് ഇതിനെ ഹണ്ട് ചെയ്തിട്ടാണ് ഇവർ ഭക്ഷണം വരെ ഉണ്ടാക്കുന്നത് ഇവർക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടും ഈ കാര്യം പിപ്പറിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഏകദേശം എൺപത്തി ഡോളർ ഉണ്ടാവും എന്നാൽ പിന്നെ നമുക്ക് കമ്പനിക്കാരോട് ചെന്നിട്ട് നേരിട്ട് അങ്ങോട്ട് മേടിക്കാം ഇത് ഇവരെല്ലാവരും കൂടി നേരെ ആ ഒരു കമ്പനിയിലേക്ക് എത്താണ് ഗേറ്റ് എല്ലാം ചവിട്ടിപ്പൊളിച്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്നാ പ്രശ്നം എന്താ വെച്ചാൽ ആ കമ്പനിയിൽ ഇപ്പൊ ആരും ഇല്ല എല്ലാവരും ഉള്ളത് പാടെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോയതുപോലെ പിന്നീട് പൂർണ്ണമായിട്ടും ആ ഒരു കമ്പനിയുടെ പല ഭാഗം നിരീക്ഷിച്ച സമയത്ത് വലിയൊരു കുഴി ഇവർ കാണുന്നുണ്ട് ചില ഫ്ലയേഴ്സ് ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ട് എന്താണ് ഇതിൽ നിന്നും തോണ്ടിയെടുത്തത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എന്നാൽ നമ്മുടെ പെയ്ത്താരി അവന് നന്നായിട്ട് അറിയാം ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് പക്ഷെ കുട്ടിയായിട്ടുള്ള പെയ്ത്താരി പറയുന്നതൊന്നും ഇവരാരും കേൾക്കില്ല എന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് പെയ്ത്താരി മാത്രല്ല ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് നാളെ ഡിസംബർ ഇരുപത്തിയഞ്ചാണ് യെസ് ഇന്ന് നമ്മൾ കഥ പറയുന്ന അതേ ദിവസം തന്നെ ഇന്ന് ഇരുപത്തിനാലാം തീയതി അല്ലേ നാളെ ഇരുപത്തിയഞ്ചല്ലേ നാളെ നമ്മുടെ അപ്പൂപ്പം വരും എന്നാൽ അപ്പൂപ്പം വിചാരിക്കുന്നത് പോലെയല്ല ആ കാര്യം മനസ്സിലാക്കിയ പെയ്താരി മതി അവന്റെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ് മാറുന്ന ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റാപ്ലൈഡ് ചെയ്ത് വെക്കാണ് ഇരുപത്തി ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അവന് നന്നായിട്ട് അറിയാം സോ അവന് നല്ല ഭയമാണ് മാത്രമല്ല എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷൻസും അവൻ എടുക്കുന്നുണ്ട് ഹെൽമെറ്റ് അതുപോലെ തന്നെ ചില കവചങ്ങൾ ഇതെല്ലാം കണ്ട് അവന്റെ കൂട്ടുകാരും ജോസ് വയ്ക്കുകയാണ് വട്ടായോ നീ എന്താ വല്ല യുദ്ധത്തിനും പോകണോ ഇപ്പൊണ്ടല്ലോ നമ്മുടെ പെയ്താരി അവന് മനസ്സിലായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്താ ഈ സാന്ത എന്ന് പറഞ്ഞ നല്ല അപ്പൂപ്പനാണെന്നല്ലേ സമ്മാനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ തരുന്ന ഒരു അപ്പൂപ്പൻ എന്ന് അങ്ങനെയല്ല സാന്താക്ലൂസ് എന്ന് പറഞ്ഞാൽ ആണ് മോൺസ്റ്റർ അതിന്റെ ആ ഒരു ഫോട്ടോ എല്ലാം ഇപ്പോ പെയ്താരി നമ്മുടെ ജോസിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലെ കുട്ടികളെ ഒരുപാട് ഈ സാന്ത ക്ലൂസ് കൊണ്ട് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്നാൽ ആ നാട്ടുകാരാണ് ആ ഒരു മോൺസ്റ്ററെ പിടിച്ചിട്ട് ഒരു ഐസ് വെട്ടിയിലാക്കിയിട്ട് മലയുടെ അടിയിൽ കൊണ്ടുവച്ച് അവനെ മൂടിക്കളഞ്ഞത് എന്നാൽ ആ ഐസിന്റെ ശവപ്പെട്ടിയാണ് ഇവരിപ്പ തോണ്ടിയെടുത്തത് അതായത് ഈ കമ്പനിക്കാർ ഇതിനുള്ള ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പെയ്താരി ജ്യൂസു കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ജ്യൂസ് ഒറ്റ ചിരിക്കലാണ് നിന്റെ ഈ നീ നിന്റെ അച്ഛനോട് പോയി പറ ഞാൻ എന്തായാലും പോവാൻ പറഞ്ഞിട്ട് ആ രാത്രി ഒറ്റയ്ക്ക് ജ്യൂസ് പോവാണ് അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തിയഞ്ചാണ് അതായത് ക്രിസ്മസ് രാത്രി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പെയ്ത്താരി ഉണ്ടല്ലോ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ അച്ഛനോട് അതായത് റവനോട് പറയുന്നത് അച്ഛാ ഇന്നുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കിയതുപോലെ തന്നെയുണ്ട് കേട്ടപ്പോൾ ഈ റവനോക്ക് എന്താ പോലെ ആകുന്നുണ്ട് എന്തായാലും കഴിച്ചു കഴിഞ്ഞില്ലേ വേഗം പോയിക്കോ എന്ന് പറയുകയാണ് പോയി കഴിഞ്ഞപ്പോൾ ഈ റവനയുടെ കണ്ണുകൾ ഒഴുകുന്നുണ്ട് കാരണം പെയ്ത്താരിയുടെ അമ്മ മരിച്ചിട്ടുണ്ടാവണം അതായത് റവനയുടെ ഭാര്യ അവരുവിഷമം അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ പെയ്ത്താരിയെ നോക്കുകയാണെങ്കിൽ അവൻ ഇന്ന് രാത്രി ഉറങ്ങില്ല ഉറങ്ങില്ല ആ ഒരു സാധനം വന്ന് ഒന്നാതിന് പിടിക്കണമെങ്കിൽ പ്രതിരോധിക്കണം ആ ഒരു തയ്യാറെടുപ്പിലവൻ പക്ഷെ കൊച്ചു കുട്ടിയല്ലേ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവനൊക്കെ ഉറങ്ങി ാണ് ഇവിടെ സീൻ കെട്ടായിട്ട് മലമുക്കലെ ആ ഒരു ഫാക്ടറി കാണിക്കാണ് ഫാക്ടറി അല്ല ഗണിത്തൊഴിലാളികളെ തൊഴിലാളികളെ ഇവരങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ബ്രയൻ ഇപ്പൊ റെയിലി വിളിക്കുകയാണ് സാറേ സാർ പറഞ്ഞതുപോലെ ആ ഐസിന്റെ കഷ്ണം അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ഉള്ളിൽ എന്തൊരു ജീവനുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ ഇത് അയയ്ക്കാൻ പറ്റും തോന്നില്ല ഇപ്പൊ റെയിലി പറയാണ് നീ ആവശ്യമില്ലാത്ത കാര്യം നോക്കാൻ നിൽക്കണ്ട മര്യാദക്ക് അതിങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിപാടി നീ ചെയ്തു അതിപ്പോ എന്ത് റിസ്ക് എടുത്തായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അതിന്റെ കയ്യിൽ കിട്ടിയിരിക്കണം ഇതേ സമയത്ത് തന്നെ ബ്രയാനെ ചുറ്റും നോക്കുമ്പോ ശബ്ദങ്ങൾ അതായത് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ തൊപ്പി മാത്രം താഴെ വീടും കിടക്കുന്നുണ്ട് മാത്രമല്ല തുണിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഒരാൾ അവിടെ വന്നു നിൽക്കുന്നത് ഇയാൾ കാല് മാത്രം കാണിക്കുന്നുണ്ട് ഇത് കണ്ട് ഞെട്ടിതരിച്ച് നിൽക്കുന്ന ബ്രയാനെ കാണിക്കാണ് ഇവിടെ സീൻ കെട്ടായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് ക്രിസ്മസ് വീടിന്റെ ഉള്ളിൽ നല്ല തണുപ്പായത് കൊണ്ട് എന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് ചെമ്മരിയുടെ ഉള്ളിൽ കുറച്ച് വിറകെല്ലാം കൊണ്ടുപോയിട്ട് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് തപ്പേന്ന് ഒരു ശബ്ദം കേൾക്കുന്ന ആര് റൌണോ അതിന്റെ ഉള്ളിൽ ഈ മൃഗങ്ങളെ പിടിക്കാൻ വെക്കുന്ന ഒരു ട്രാപ്പ് ട്രാപ്പുണ്ടായിരുന്നു കണ്ടപ്പോ റവനക്ക് മനസ്സിലായി ഇത് വെച്ചത് പെയ്താരി ആണെന്ന് അവന് വിളിക്കാൻ വയ്ക്കുകയാണ് പെയ്ത്താരി അവന്റെ കാര്യങ്ങൾ പറയുകയാണ് ഇതുപോലെ ആ ഒരു ഭൂതം വരികയാണെങ്കിൽ അവന് പിടിക്കാൻ വെച്ചതാണ് നിന്റെ കുസൃതി വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപകടം പറയുമ്പോൾ മനസ്സിലാവില്ല അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കോ ഇത് പറഞ്ഞു പെയ്ത്താരി ഓരോന്ന് പെരുവരുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് പോകണം ഒന്ന് മൂത്രം ഒഴിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പാ അപ്പാട് ഒറ്റ കരിച്ചിലാണ് ഇതേ സമയത്ത് നമ്മുടെ വിചാരിക്കുകയാണ് വീണ്ടും ചേർക്കും കിടക്കാൻ പണി കുടുക്കിയിട്ടുണ്ടാവും എപ്പോഴും പറയാറുണ്ട് ജഡ്ഡി ഇടണം ഇടണം എന്താണെന്ന് കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ റവന് ചെന്ന് വെക്കുമ്പോ പെയ്താരി സിബ് കുടിക്കില്ല കരഞ്ഞത് നോക്കുമ്പോ എന്താ നേരത്തെ ഈ റവനു അവിടെ ഒരു കുഴി കൊഴിച്ച് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തില്ലേ അതിലേക്ക് എന്തോ എന്നാൽ പോയി നോക്കാൻ പെയ്താക്ക് പേടി അവനെ തൽക്കാലം ാലും അവിടെ നിർത്തിയിട്ട് റവന് ചെന്ന് നോക്കുകയാണ് എന്നാൽ ശരിക്കും ഞെട്ടിപ്പോ റവനോ പെയ്ത്താരി വിളിച്ചുകൊണ്ട് വേഗം വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് നീ ഇപ്പത് നോക്കണ്ടെന്ന് പറയുകയാണ് ഇപ്പൊ പൈതാരിക്ക് മനസ്സിലായി കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് അപ്പൊ പെയ്ത്താരി ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്താ കണ്ടത് പറ 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 പൈതാരി നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇനി എങ്ങാനും അങ്ങോട്ടേക്ക് പോയി അതിലേക്ക് നോക്കിയിട്ടുണ്ട് നല്ല തല്ല് കിട്ടും നീ ആദ്യം ഫുഡ് കഴിച്ചോ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പെയ്ത്താരിയുടെ അച്ഛനുണ്ടല്ലോ റോനോ നേരെ ചെന്ന് കൂട്ടുകാരൻ്റെ അടുത്ത് ഈ കാര്യം പറയുകയാണ് ഇപ്പൊ എന്റെ അടുത്ത് പിന്നീട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു കുഴിയിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എന്തോ ഒന്ന് കൊണ്ടുപോകുന്നത് ഇപ്പൊ പെയ്താരി കാണുകയാണ് നേരെ ഈ മൃഗങ്ങളെല്ലാം വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഇറച്ചിറവും ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ ഒരു വയസ്സിന്റെ ആ ഒരു ബോഡി അതായത് ഭയങ്കര വൃദ്ധനായിട്ടുള്ള ഒരാളുടെ ശരീരമാണത് ഇതുവരെ ആയിട്ടും കണ്ടിട്ടൊന്നുമില്ല ഈ ഭാഗത്ത് സോ ഇതെന്തായാലും മറക്കണമെങ്കിൽ വെട്ടിമുറിച്ച് കുഴിച്ചിട്ടേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇയാളിങ്ങനെ നോക്കിയിട്ട് നല്ലൊരു ദിവസമാണ് ഇന്ന് തന്നെ ഇങ്ങനൊരു പണി കിട്ടിയല്ലോ എന്തായാലും ഇവരിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു വൃദ്ധന്റെ കീശയിന്നോ ആ ഒരു കോട്ടിന്റെ അവിടെ നിന്നോ ഒരു പാസ്പോർട്ട് കിട്ടുകയാണ് എന്നാൽ ആ പാസ്പോർട്ടിലെ ഫോട്ടോയും ഇയാളുടെ മുഖവും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മുടെ പെയ്ത്താരി ആകാംക്ഷ കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ നേരെ ആ ഒരു കുഴിയിലേക്ക് ചെന്ന് നോക്കുകയാണ് വിചാരിച്ചതുപോലെ തന്നെ രക്തവും കാര്യങ്ങളൊക്കെ മാത്രല്ല ഒരു ചാക്ക് കാണുണ്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെയോ അവന് ആ ഒരു ചാക്ക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു പാവയായിരുന്നു അതിനെ ആ ഒരു കോലം കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് പിടിച്ചു പോകുന്നുണ്ട് മാത്രല്ല ഇപ്പൊ ആ ഒരു മൃഗങ്ങളെ അറക്കുന്ന റൂമിൽ നോക്കുകയാണെങ്കിൽ റോനയും ബിബ്രോനും ചേർന്നിട്ട് ആ ഒരു ഓൾഡ് ഓൾഡുമാൻറെ കൈ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനെന്തോരക്കം എന്ന അനക്കം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ പല രീതിയിലും ഇയാൾ അനക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ റെസ്പോൺസും ഇല്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ പട്ടിയെ പോലെ സ്മെല്ലടിക്കാൻ തുടങ്ങണ എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു ആര് നമ്മുടെ പെയ്ത്താരി സ്മെല്ല് പിടിച്ചുകൊണ്ട് ആയിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഈ കിഴവ് നോക്കുന്നത് അതായത് ആയിട്ട് പെയ്താരി സ്പോട്ട് ചെയ്ത പോലെ എന്തായാലും ചെക്കൻ ഈ ഒരു കാര്യം കണ്ടു വേഷി വന്നുള്ള റാവനെ പോകും അവന് പിടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പെയ്താരി ഇറങ്ങി ഒരു ഏറ്റവും ഓട്ടാണ് കേട്ടോ നോക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി അവൻ കുറച്ച് മുന്നോട്ടേക്ക് ഓടിയിട്ടുണ്ട് എടുത്തപ്പോൾ റവനോ അവന് പിടിക്കാൻ വേണ്ടി ചെല്ലാൻ നിൽക്കുമ്പോൾ ഈ പെയ്താരി ഉണ്ടല്ലോ അവിടെ തന്നെ കണ്ട ഒരു പോലീസുകാരുടെ കൂടെ കയറിയും ചെല്ലുകയാണ് ആഹാ വഴി വാളി എങ്ങാനും ചെന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കേണ്ടേ ഉള്ളൂ എന്തായാലും നേരിട്ടങ്ങോട് ചെല്ലാതെ പതിയെ ഈ പോലീസുകാരന്റെ വണ്ടി ഇപ്പൊ ഈ റവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതേ സമയത്തിന് ഈ പോലീസുകാരൻ നേരെ ചെന്നത് എങ്ങോട്ടേക്കാണ് നമ്മുടെ പെയ്ത്താരിയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഇന്നലെ രാത്രി പോയ ജോസഫ് അവന്റെ വീട്ടിലേക്കാണ് എന്തായാലും പോലീസുകാരനെ അവിടെ എത്തി മൂപ്പരുടെ കൂടെ തന്നെ നമ്മുടെ പെയ്താരി ഇറങ്ങിയിട്ടുണ്ട് അതേ സമയത്തിന് റവനയും കാറുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു നിൽക്കുകയാണ് എന്നാൽ റവനോട് ദേഹത്ത് ആ അവർ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ഈ കോലത്തിൽ നീ വന്ന് നീ പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മകൻ ഇങ്ങനെ വന്നപ്പോ അവനെ തേടി വന്നതാണ് ഞാൻ അവിടെ പണിയിലായിരുന്നു മാത്രമല്ല ഇപ്പൊ റവനു ഒരു നോട്ടും പെയ്ത്താരിയും നോക്കുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാക്കുന്ന രീതിയിൽ ആകെ പേടിച്ചു പോലീസുകാരന്റെ പിന്നിലേക്ക് പതിയെ നിൽക്കുകയാണ് മാത്രമല്ല ഈ പോലീസുകാരൻ എന്തിനാണ് ഈ ജോസോയുടെ വീട്ടിലേക്ക് വന്നത് അതിനൊരു കാരണമുണ്ട് ജോസയുടെ അച്ഛൻ വിളിച്ചിട്ട് തന്നെ അതായത് ഇന്നലെ രാത്രി ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് ഇവരെല്ലാവരും നേരെ ആ ഒരു ക്യാരേജിലേക്ക് ചെന്ന് നോക്കുകയാണ് അതായത് ഉരുളക്കിഴങ്ങ് വെച്ച ആ ഒരു ഗോഡൌൺ അവിടെയാണ് മോഷണം നടന്നതെന്ന് പറഞ്ഞത് അപ്പൊ പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ ഉരുളക്കിഴങ്ണ്ട് അല്ല നീ എല്ലാടെ പറഞ്ഞു ഇവിടെ മോഷണം നടന്നത് എന്നിട്ട് ഉരുളക്കിഴങ്ങ് മുഴുവൻ എവിടെ ഉണ്ടല്ലോ എന്റെ പുന്ന് സാറേ ഉരുളക്കിഴങ്ങ് എല്ലാം മോഷണം പോയത് ഇതെല്ലാം ഇവിടെ ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ആ വെച്ച ചാക്കുകളാണ് ഇവിടുന്ന് മോഷണം പോയത് ഇത് ഏത് തരം കള്ളനാണെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല സാറേ മാത്രല്ല എന്റെ ഭാര്യയുടെ ഒരു ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു അതുകൂടെ കാണാതായിട്ടുണ്ട് ഇപ്പൊ പോലീസുകാരനും വിചാരിക്കാൻ ഇത് എന്തോ ഒന്ന് കള്ളനാണിത് എന്തായാലും ഈ സാധനങ്ങളൊന്നും വിറ്റ് കാശാക്കലല്ല ആ കള്ളന്റെ ഉദ്ദേശം അത് വെച്ച് ഇയാൾക്ക് എന്തോ ചെയ്യാനുണ്ട് പണമുണ്ടാക്കലാണെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഈ ഉരുളക്കിഴങ് ആണല്ലോ സംതിങ് മിസ്റ്റീരിയസ് ആയിട്ട് എന്തോന്ന് ഈ ഒരു മോഷണത്തിന്റെ പിന്നിലുണ്ട് അതല്ലേ ശരിയല്ലേ അപ്പൊ തന്നെ സംശയം തോന്നിയ നമ്മുടെ പെയ്താരി ഉണ്ടല്ലോ നേരെ ജോസയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുകയാണ് അവനെ വിളിക്കാനായിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി കാരണം ബെഡ്ഷീറ്റിന്റെ അടിയിൽ അവൻ ഉണ്ടായിരുന്നില്ല പകരം ആ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയ ആ ഒരു േ അതുപോലത്തെ പാവയായിരുന്നു ആകെ പേടിച്ച് പോയി പെയ്താരി ഊട്ടി വന്നിട്ട് ഈ കാര്യം പോലീസുകാരനോടും ജൂസയുടെ അച്ഛനോടും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ റൗനോടും വല്ലാത്ത പേടിയിൽ ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഈ പോലീസുകാരും പറയണക്ക ഞങ്ങളുടെ ഒക്കെ പ്രായത്തില് ഞങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്ന് മുങ്ങുന്ന സമയത്ത് അതായത് ഗേൾഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ തലയാണി ആർ എന്ന ഇപ്പത്തെ പിള്ളേരുടെ കളിയൊക്കെ മാറി ഇവര് തലയാണിക്ക് പകരം കുറച്ചും കൊണ്ട് ഒറിജിനാലിറ്റി ആയിട്ട് പാവ തന്നെ വെക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഇവര് ഇത് വലിയ കാര്യം ആക്കി എന്ന് എടുക്കുന്നില്ലാ പോയതാണ് അവൻ വന്നോളും ഇതുപോലെ തന്നെ ഇപ്പൊ റൌനോ വാ നമുക്ക് പോവാൻ വീട്ടിൽ കുറച്ച് പണിയുണ്ട് പറഞ്ഞിട്ട് അവനും കൂടി ഈ എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള പിപ്രയനെ അവന്റെ ആ ഒരു എന്താ പറയാ ഇറച്ചി വിട്ട് മുറി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൂട്ടുകാരനായിട്ടുള്ള പിപ്രൈനെ കാണിക്കാണ് ഇവനിപ്പോ എന്തോരു ശബ്ദം കേട്ട് ഈ കിഴവിന്റെ ഒരു ബോഡി ഉണ്ടല്ലോ അത് എന്തായാലും മരിച്ചിട്ടില്ല ജീവനുണ്ട് ഇതിന്റെ അടുത്തേക്ക് ചെന്നപ്പോ എന്തോന്നവിടെ സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് കാണിക്കുന്നില്ല എന്തായാലും ഇപ്പൊ മകനായിട്ടുള്ള പെയ്താരീം കൂട്ടിയിട്ട് റവൻ ഇങ്ങോട്ടേക്ക് വരികയാണ് കൂടെ തന്നെ ജോസിയുടെ അച്ഛനും ഉണ്ട് ഇവരിങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഈ പിറേനുണ്ടല്ലോ ഇവന്റെ ചെവിയെല്ലാം ആരും കടിച്ചു മുറിച്ച് ആകെ ചോര വിൽപ്പിച്ച് നിൽക്കുകയാണ് എന്താ കാര്യം റവന് ചോദിച്ചപ്പോൾ ആ ത എന്റെ ചെവി മേടിച്ച അയാൾക്ക് പ്രാന്താണ് തോന്നുന്നു എന്തായാലും ഇവരെല്ലാം ും കൂടിയിട്ട് അവർ ഷെഡിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു മാത്രമേ ഒരു വല്ലാത്ത ഭാവത്തിൽ ഈ ഒരു വൃദ്ധനുണ്ടല്ലോ ഒരു മൂലക്കെ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ ഇംഗ്ലീഷിൽ അവരുടെ ആ ഒരു ഭാഷയിൽ സംസാരിക്കാൻ നോക്കുമ്പോൾ ഇയാൾക്ക് ഇനി മനസ്സിലാവായിട്ടാണോ റെസ്പോൺസ് ചെയ്യാട്ടാണോ ഒന്നും അറിയില്ല അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ വന്ന ഈ വയസ്സായിട്ടുള്ള ആളുണ്ടല്ലോ ആ ഒരു കമ്പനിയിൽപ്പെട്ട ആളാണെന്ന് അപ്പൊ ഇയാളോട് ഇങ്ങനെ പറയാണ് മര്യാദക്ക് ഞങ്ങളുടെ എൺപത്തയ്യായിരം ഡോളർ അത് മര്യാദക്ക് എങ്ങനെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ചു തന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് വിട്ടില്ല എന്ന കാര്യത്തിന്റെ ആ ഒരു കെട്ടപ്പ് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായ നമ്മുടെ പെയ്താരി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അവന്റെ ഓരോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കാൻ അവൻ അവിടെ ഉണ്ടോ അവൻ അവിടെ ഉണ്ടോ എന്ന് എല്ലാ വീട്ടുകാരും പറയുന്നത് ആ അവരിപ്പൊ കുറച്ച് പുറത്തുപോയി തോന്നുന്നു എങ്ങോട്ടാ പോയത് അറിയില്ല എന്നാ പെയ്ത്താരിക്ക് അറിയാം എല്ലാ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും ആരും വീട്ടിലില്ല ഇവരെല്ലാവരും മിസ്സിങ് ആണ് എന്നാ കാര്യം വീട്ടുകാർക്ക് വരെ അറിയില്ല എന്തായാലും പെയ്താരി നേരെ ഷെട്ടിന് പുറത്തേക്ക് പോയിട്ട് അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ എനിക്കൊരു കാര്യം അറിയാണ്ട് ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ റവനും എന്താണെന്ന് എനിക്ക് ഈ ഒരു സമയത്ത് എന്റെ പുറത്തേക്ക് വരുമ്പോ നമ്മുടെ പെയ്ത്താരിയുടെ കണ്ണുകളൊക്കെ ആകെ നിറഞ്ഞു നിൽക്കാണ് പെട്ടെന്ന് ആ ഒരു എന്താ എന്തോ എന്താ പറ്റിയെന്നപ്പോ റവന് ചോദിക്കുമ്പോ ഒന്നുമില്ല അച്ഛാ ഞാൻ ഒരുപാട് വികൃതികൾ കാട്ടിയിട്ടുണ്ട് അച്ഛൻ അറിയാത്ത കുരുത്തുകേടുകളും അവര് കമ്പനിയിൽ ആ ഒരു വലിയ മലയുണ്ടല്ലോ അങ്ങോട്ടേക്ക് അവരുടെ വേലിയെല്ലാം പൊളിച്ചു പല തവണ ഞാൻ ചെന്നിട്ടുണ്ട് അവർ പറയുന്നതും അവര് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അവർ കുഴിച്ചെടുക്കാൻ പോകുന്ന ആ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ആ ഒരു ഭൂതം അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയായിരുന്നു മാത്രമല്ല അപ്പ എന്റെ അവരും ഇവരെ കാര്യവും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി അടുത്തത് ഞാനാണ് അതുകൊണ്ട് എന്റെ അപ്പ എന്നോട് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു തീർത്തോ ഈ പറയുന്നത് കേട്ടിട്ട് ഒന്നും മനസ്സിലാത്ത റവനു പറയുകയാണ് എന്റെ മോനെ നീ വീട്ടിന്റെ ഉള്ളിൽ പോയിരിക്കും അച്ഛന് കുറെ പണിയുണ്ട് ഇതും പറഞ്ഞിട്ട് ഈ പെയ്ത്താരിയുടെ അച്ഛൻ റവനു ആ ഒരു ഷെഡിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോ പിന്നാലെ തന്നെ പെയ്ത്താരിയും വരികയാണ് എന്ന ഇത്രയും നേരം തലയും താഴ്ത്തി ഒരു റെസ്പോൺസും ഇല്ലാതിരുന്ന ആ ഒരു ഓൾഡ് മാൻ ഉണ്ടല്ലോ നമ്മുടെ പെയ്ത്താരിയെ കണ്ട സമയത്ത് അവനെ തന്നെ വല്ലാത്ത രീതിയിൽ തുറച്ച് നോക്കുകയാണ് ഇപ്പൊ റോവന് ചോദിക്കുകയാണ് എന്താടാ ഇത്രയും നേരം ഞങ്ങൾ ചോദിച്ചിട്ട് ഉണ്ട വിഴുങ്ങിയതുപോലെ പോലെ താഴെ നോക്കിയിരുന്ന നീ ഇപ്പ മകനെ കണ്ടപ്പോ ഇങ്ങനെ തുറച്ചു നോക്കുന്ന എന്റെ മകനെ നിനക്ക് നേരത്തെ അറിയോ ഇതേ സമയത്ത് പെയ്ത്താരി പറയണ എന്റെ പൊന്നു തന്തെ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കി ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ പിടിക്കാനാണ് മുകളിലേക്ക് കയറിയപ്പോ എങ്ങനെയൊക്കെയോ കാല് തെറ്റി താഴെ ആ ഒരു കുഴിയിലേക്ക് വീണ ആഹാ നീ എന്റെ മകനെ തൂക്കാൻ വന്നതാണല്ലേ ഇതും പറഞ്ഞിട്ട് റോവന് ഒരു ചങ്ങലി എടുത്തിട്ട് ഇയാൾ അവിടെ തന്നെ അങ്ങോട്ട് തൂക്കിയിടുകയാണ് എന്നിട്ട് ഈ കെട്ടി തൂക്കിയ അപ്പുബനെ നോക്കിയിട്ട് ഇവര് ചില സ്നേഹം ും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തൊരു വാക്കി ടോക്കി റിങ്ങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ് നോക്കുമ്പോ എന്താ ഈ ഓൾഡ് മാൻ ഇട്ടിട്ട് വന്നൊരു കോട്ട് കൂട്ടുണ്ടായിരുന്നു ആകാത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത് ശരിക്കും ഈ കോട്ട് എന്ന് പറഞ്ഞാൽ അവര് കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ ഉണ്ടല്ലോ ബ്രയാൻ ഇയാളുടെ അപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ചാണ് ഈ വാക്കി ടോക്കി റിങ് ചെയ്യുന്നത് ഇനി ഇവർ അറ്റൻഡ് ചെയ്യാണ് നോക്കുമ്പോ ഇതിന്റെ മുതലാളിയായിട്ടുള്ള റയിൽ ഇയാളെ വിളിക്കുന്നത് അപ്പൊ റെയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എത്ര നേരെയാണ് നിന്ന് വിളിക്കുന്നത് എന്താ ഫോൺ എടുക്കാതെ അര മണിക്കൂർ അതിന്റെ ഉള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് എത്തും സാധനം പാക്ക് ചെയ്ത് വെച്ചോ ഞാൻ അതുമായിട്ട് പോയിക്കോളും ഇപ്പൊ കോൾ എടുത്തിരുന്നത് റോവനാണ് ഇപ്പൊ റോന പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ എഞ്ചിനീയർ എന്റെ പേര് റൗനോ എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ഓൾഡ് മാൻ ലീഡ് അല്ലേ അയാള് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുതരാം പക്ഷേ ചില നിബന്ധനകളുണ്ട് ഉണ്ട് ഓക്കെ എന്തായാലും ശരി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാന്ന് പറയുകയാണ് അങ്ങനെ ഇവര് വാഹനത്തിൽ ഈ അപ്പൂപ്പിനെയും കയറ്റിയിട്ട് അതായത് ഒരു കൂട് കൂടുപോലെ എന്തോന്നാക്കിയിട്ട് ഈ അപ്പൂപ്പിനെയും കൊണ്ട് നേരെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ എത്തിയ സമയത്ത് നമ്മുടെ ജോസോടെ അച്ഛനുണ്ടല്ലേ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു ഹെയർ ഡ്രയർ ഒക്കെ കാണാതായിരുന്നു പറഞ്ഞല്ലേ ഭാര്യയുടെ ആ ആ സെയിം സാധനം താണ്ട ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇവിടെ എത്തി ഇതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു ഒന്നും തിരിയാതെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കാര്യം ാണ് ഈ ഹെലികോപ്റ്ററിലൂടെ റെയിൽ വരികയാണ് റെയിലി അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് എവിടെ എവിടെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ അപ്പൂപ്പൻ അയാളുടെ എനിക്ക് അയാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ റൈനോ റെയിൽ ആ അതൊക്കെ തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് പറഞ്ഞല്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം നമുക്ക് നഷ്ടമായ കുറെ ജീവികളുണ്ട് ഉണ്ട് അതിന്റെ ഒരു എൺപത്തയ്യായിരം ഡോളർ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇപ്പൊ റെയിൽ പറയുകയാണ് എമ്പത്തയ്യായിരം എൺപത്തയ്യായിരം തന്ന് തോലയ്ക്കാം ആദ്യം ആ ഒരു അപ്പൂപ്പൻ ഇയാൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ആ ഒരു കോടി കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പൊ റെയിൽ നേരെ ആ ഒരു കൂടിന്റെ അടുത്തേക്ക് വരികയാണ് ഭയങ്കര എന്തോ നിധി കിട്ടിയതുപോലെ ഈ ഒരു ഓൾഡ് ഓൾഡ്മാനെ ഈ റെയിലിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് എന്ന കണ്ണും കുറച്ച് കുറച്ചേരങ്ങനെ നോക്കിയ സമയത്ത് റെയിൽ ശരിക്കും ഞെട്ടി പോകുന്നുണ്ട് ഞെട്ടിക്കുന്ന ആ ഒരു സത്യപ്പവരോട് എടോ നിങ്ങൾ വിചാരിച്ചതുപോലെ ഇത് ക്ലോസ് അല്ല ഇത് എൽഫുകളാണ് എൽഫ് എൽഫോ അതെന്താണെന്ന് ചോദിച്ചപ്പോ ഈ ക്ലോസ് ഉണ്ടല്ലോ ഇയാളുടെ സഹായികളായിട്ടുള്ള കുറച്ച് വൃദ്ധരാണിത് അതായത് ഒരു പ്രത്യേക തരംബിയെ പോലെ തന്നെ ഈ ക്ലോസ് എന്ന് പറയുന്നത് ഈ കഥയില് ഒരു നല്ല അപ്പൂപ്പനല്ലോ ഒരു ചെകുത്താനാണ് ശരിക്കും സോ ആ ചെകുത്താൻ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് വൃദ്ധരായിട്ടുള്ള മനുഷ്യരാണ് ശരിക്കും ഈ എൽഫുകൾ എന്നാ ഇതുപോലത്തെ ഒരെണ്ണം എന്നൊന്നുമല്ല ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു അതിപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് നോക്കുമ്പോ എന്താ ഇവരുടെ ആ ഒരു ഏരിയ മുഴുവൻ മുഴുവനായിട്ടും ഇതുപോലുള്ള അപ്പൂപ്പമാർ അതായത് എൽഫുകൾ വന്ന വളയാണ് ഇവരുടെ കയ്യിൽ ഒരു പ്രത്യേകതരം കോടാലിണ്ടായത് ഇതിലൊരെ അറ്റുകയറി കൊടുക്കുന്നുണ്ട് ഈ റെയിൽവേയുടെ തലയിലേക്ക് വന്നെ കയറുകയാണ് പിന്നീട് ചുറ്റും നോക്കിയപ്പോൾ ഈ പൈത്താരി ഈ പൈത്താരിയുടെ അച്ഛൻ അതുപോലെ തന്നെ പിഴയിൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിൽ അങ്ങനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവർ വേഗം അവിടെ ഉണ്ടായിരുന്ന ഷെഡിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് അതായത് ഉള്ളത് ഈ റെയിൽവേയുടെ കമ്പനി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അവിടെയുള്ള ഒരു ഷെഡിലേക്കാണ് ഇവർ ഓടി ഓടി കയറി ആ ഒരു ഷെഡിന്റെ ഉള്ളിൽ ഇവരൊരു കാര്യം കണ്ടാകെ ഞെട്ടി കാരണം എന്താ ഒരു വലിയ പാറ കഷണം പോലത്തെ ഒരു ഐസിന്റെ കഷണം അതിന്റെ ഉള്ളിൽ എന്തോ ഒരു രൂപമുണ്ട് ഇതും കണ്ട് അന്താളിച്ച് നിൽക്കാൻ ഇവരെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ പെയ്താരി നോക്കുമ്പോ എന്താ ഈ വലിയ ഐസ് കഷ്ണത്തിന്റെ ഉള്ളിലാണ് ആ രൂപം ആ ചെകുത്താനുള്ളത് ഡബിൾ ആയിട്ടുള്ള സാന്റാക്ലോസ് അതിന്റെ ഒരു വലിയ കൊമ്പ് തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് പതിയെ പതിയെ ഈ ഐസിങ്ങിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അതായത് ഈ നാട്ടിലെ പലതരം ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഹീറ്റ് പുറപ്പെടുവിക്കുന്ന ഡിവൈസുകൾ ഉണ്ടോ ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ജോസയുടെ അമ്മയുടെ ആ ഒരു ഹെയർ ഡ്രയർ അത് മോഷണം പോയതെന്ന് ഒന്നൊന്നുമല്ല അതുപോലെ ഒരുപാട് ഹെയർ ഡ്രയറുകൾ ഷണം പോയിട്ടുണ്ട് ഈ ഒരു ഐസിന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ചെകുത്താന് പുറത്തു കൊണ്ടിരിക്കാൻ വേണ്ടി എൽഫുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കണ്ടിട്ട് ഇവർ അങ്ങനെ അന്ത വീട്ടിൽ നിൽക്കുകയാണ് മാത്രമല്ല അതിന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള കൊമ്പും ഇവരിങ്ങനെ നേരിട്ട് കാണുകയാണ് ഇത് പതിയെ പതി ഒരുക്കൊണ്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായിട്ടും ഒരുക്കി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ആ ഒരു വലിയ ചെകുത്താനായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ഷെഡിന്റെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ചാക്കുകൾ കാണുകയാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് അതായത് ജൂസയുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കാണാതായ ചാക്കുകളാണ് ഇത് തന്നെ പോയിട്ട് ആ ഒരു ചാക്കുകൾ തുറന്നു നോക്കുമ്പോൾ ഇതിലെല്ലാത്തിലും കുട്ടികളായിരുന്നു അതിലൊരെണ്ണത്തിൽ നമ്മുടെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ ശരിക്കും ജോസുഡ് അച്ഛൻ ഞെട്ടിപ്പോന്നിട്ട് മോനെ മോനെ ഇങ്ങനെ ഇവിടെ എത്തിയത് മോൻ കളിക്കാൻ പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര സങ്കടപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇവര് നോക്കുമ്പോ പുറത്തുനിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളങ്ങളും അതായത് നേരത്തെ കണ്ട ആ ഒരു എൽഫുകൾ ഉണ്ടല്ലോ അവറ്റകൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഈ ഷെഡ് വളഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ ആ ഒരു കോടാലി വെച്ച് ഇത് വെട്ടി പൊളിക്കാൻ നോക്കുകയാണ് എന്താ ചെയ്യേണ്ടത് റൗനോ പിപ്രൈൻ റൂസോ ഇവരുടെ അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല ഈ കൂട്ടിൽപ്പെട്ട എലികളെ പോലെ അങ്ങോട്ട് കൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ പെയ്താരി ഒരു കാര്യം കാണുന്നത് അതായത് ഈ ഒരു ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഭാഗത്ത് മുഗൾ ഭാഗത്ത് ഒന്നുമില്ല ഇല്ല അതങ്ങനെ കാലിയാക്കെടുക്കുകയാണ് ആകാശക്ക് അങ്ങനെ കാണാം അതായത് ഓപ്പൺ ആയി കിടക്കുകയാണ് മാത്രമല്ല ഇപ്പൊ പെയ്താരി ഇവരോട് പറയുകയാണ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അങ്ങനെ എന്ത വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഇവര് അങ്ങനെ വിചാരിക്കുകയാണ് ചേർക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നാ പിന്നെ അവൻ പറയുന്നത് കേൾക്കാന്ന് ഇപ്പൊ എൽഫുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് ചോക്ലേറ്റ് അപ്പൊ അങ്ങനെ പിപ്പറയി നിങ്ങൾ ആ ഒരു ചോക്ലേറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ പതിയെ പതി ഇവരെ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാ പറ്റും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പിപ്പഴേനെ ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഈ എൽഫുകളെ ഒരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ആ ഒരു ചോക്ലേറ്റ് ിട്ട് കൊടുത്തപ്പോൾ ഇവറ്റകളെല്ലാം വന്നിട്ട് ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിപ്പറയിന് നേരത്തെ ആ ഒരു പണക്കാർ റെയിലി വന്ന ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അത് പതിയെ ഓൺ ആക്കുകയാണ് ഇയാൾക്ക് ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യം അങ്ങനെ പിപ്പറൈൻ ആ ഒരു ഹെലികോപ്റ്ററുമായിട്ട് ഈ ഷെഡ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു മുഗൾ ഭാഗം ഓപ്പൺ ആയി കിടക്കല്ലേ ഇതിന്റെ മുകളിൽ വന്നിട്ട് ഹെലികോപ്റ്റർ അങ്ങനെ സ്റ്റോപ്പ് ആക്കി നിർത്തുകയാണ് അതേ സമയത്ത് തന്നെ താഴെ അരമയക്കത്തിൽ കിടക്കുന്ന ആ ഒരു പിള്ളേരെ മുഴുവന് ചാക്കിലാക്കി വെച്ചില്ലേ ഇവരെല്ലാം അവര് ഉണർത്തിയിട്ട് ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നിർത്തുകയാണ് എന്നിട്ട് അത് ഈ ഹെലികോപ്റ്ററിൽ ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് പതിയെ പതിയെ ഇതിങ്ങനെ പൊന്തിക്കുകയാണ് അതായത് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു കൂട്ടത്തിലേക്ക് തന്നെ നമ്മുടെ പെയ്താരി മെറുക്കി പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ പതിയെ പതിയെ പൊതുവുന്നുണ്ട് ഇത് കണ്ട സമയത്ത് അവന്റെ അച്ഛൻ റൗനോ ആകെ പേടിയാവുന്നുണ്ട് മകൻ ഇമാതിരി ഒരു സാഹസം കാണിക്കുമ്പോൾ പേടി പോകാതിരിക്കും അപ്പൊ അവനോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ പെയ്താരി പറയാണ് അച്ഛാ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് എന്തായാലും ഇപ്പൊ പെപ്രൈൻ പതിയെ പതിയ ഒരു ഹെലികോപ്റ്റർ ഇവിടുന്ന് കൊണ്ടുപോവാണ് ഇതിന്റെ ഉള്ളിലാണല്ലോ അല്ലെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്താണല്ലോ എല്ലാ ആ കുട്ടികളുള്ളത് സോ കുട്ടികൾ ഇങ്ങനെ ഇവിടുന്ന് പോകുന്നത് മനസ്സിലായി എൽഫുകളുടെ ശ്രദ്ധ നേരെ അങ്ങോട്ടേക്കാവുകയാണ് മാത്രം ഹെലികോപ്റ്റർ മുകളിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് നിലത്തുകൂടെ ഈ വെറ്റകൾ അങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതായത് എവിടം വരെ ഈ കുട്ടികളെ കൊണ്ടുപോകുമോ അവിടം വരെ ഈ എൽഫുകളും വരും അതായത് ഈ ഒരു രാക്ഷസിന്റെ അടിമകളായിട്ടുള്ള ഈ മനുഷ്യര് ഇതേ സമയത്ത് തന്നെ പെയ്ത്താരി അവന്റെ അച്ഛന്റെ അടുത്ത് എന്തോ ഒന്ന് ഏൽപ്പിച്ചെന്ന് പറഞ്ഞല്ലേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരുപാട് വെടിമരുന്നുകളുണ്ട് ഇത് മുഴുവനായിട്ടും ചെറിയ രീതിയിൽ ഡ്രിൽ ചെയ്ത് ഡ്രിൽ ചെയ്തിട്ട് ഈ ഐസിന്റെ ഉള്ളിലേക്ക് കുത്തി തിരികെ വെക്കണം ആ ഒരു പണി റൗനും അതുപോലെ തന്നെ ജൂസോടെ അച്ഛനും ചെയ്തോണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ഇപ്പോഴേ ആ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പെയ്ത്താരിയുടെ ടോ നമ്മൾ എന്ത് ചെയ്യാ എങ്ങോട്ടേക്ക് പോയാലും ഇവറ്റങ്ങൾ അടിയൂടെ അങ്ങനെ പാഞ്ഞോണ്ടിരിക്കണല്ലോ താഴേക്ക് നോക്കുമ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നൂറുകണക്കിന് ഹെൽപ്പുകള് താഴെങ്ങനെ നെറഞ്ഞ് നിൽക്കുകയാണ് ഇവരെങ്ങോട്ട് പോയാലും പിറകാലത്തിന് ഓടി വരുന്ന രീതിയില് അപ്പൊ എന്താണ് ബൈത്താരി നമ്മളിന് ചെയ്യാന്ന് ചോദിച്ചപ്പോ ബൈത്താരി പറയുന്നത് അങ്കിളെ നേരെ വിട്ടോ അങ്കിളിന്റെ ആ ഒരു വേലിയുണ്ടല്ലോ ഇലക്ട്രിക്കൽ വേലി അങ്ങോട്ടേക്ക് തന്നെ ആഹാ ചെറുക്കുക അതിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി എന്നാ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നേരെ ആ ഒരു വേലിയുണ്ടല്ലോ അതായത് ഇയാൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ഇലക്ട്രിക്കൽ വേലി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോനോ അതുപോലെ തന്നെ ജോസോടെ അച്ഛൻ ഇവർ രണ്ടുപേരും നിറയെ ബോംബുകൾ ആ ഒരു ഐസിന്റെ ചുറ്റു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവന് ചോദിക്കുകയാണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് അല്ലേ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്നും നമ്മൾ കയ്യിൽ വെക്കണ്ടേ ഒരു മെഷീൻ എടുക്കുകയാണ് എന്നിട്ട് ഈയൊരു ചാത്തനുണ്ടല്ലോ അതിന്റെ ആ ഒരു കൊമ്പ് തന്നെ ഇവർ മുറിച്ചങ്ങെടുക്കുന്നുണ്ട് ഇതിനുശേഷം അവരുടെ ആ ഒരു വണ്ടിയിലേക്ക് കൊണ്ടു വെക്കുകയാണ് ആ ഒരു കൊമ്പിന്റെ വലുപ്പം തന്നെ നോക്കി ആ വണ്ടിയുടെ അത്രയും നീളുണ്ടായിന് ഇതേ സമയം തന്നെ നമ്മുടെ പെയ്താരിയും പിപ്രൈനും കൂടിയിട്ട് ആ ഒരു ഇലക്ട്രിക്കൽ വേലി അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ എങ്ങനെയാണ് ഇവറ്റകളെ മുഴുവൻ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ നമ്മുടെ പൈത്താരി പറയുകയാണ് അതൊന്നും അങ്ങനെ നോക്കണ്ട ഞാൻ ചെയ്തോളാം ഇവർ ഈ സംസാരിക്കുന്നത് വോക്കിട്ടോക്കി വെച്ചാണ് അതായത് പെയ്ത്താരി താഴേക്ക് ചാടി ഇറങ്ങുകയാണ് മോനെ നീ അബദ്ധം കാണിക്കില്ലെന്ന് പറയുമ്പോ പെയ്താരി പറയണം അങ്ങനെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല അങ്ങനെ പെയ്ത്താരി ആ ഒരു വേലയുടെ ഉള്ളിലാണല്ലോ മാത്രല്ല ആ ഒരു എൽഫുകള് സോമ്പികളെ പോലെയുള്ള ഈ അപ്പുപ്പമാരി ഇങ്ങോട്ട് കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പെയ്താരിയെ കയ്യില് കിട്ടുകയാണെങ്കിൽ അവര് കട്ടിച്ച് കയറി കളയും ഇതേ സമയത്തിന് പിപ്രൈൻ അവനെ വിളിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ പെയ്താരി അറിയണം അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ല പറ അച്ഛനോട് ഈ നാട്ടിലെ എല്ലാ കുട്ടികളെയും രക്ഷപ്പെടുത്തിയത് ഞാനാണെന്ന് എന്തായാലും നമ്മുടെ പെയ്താരിയുടെ അടുത്തേക്ക് ഈ എൽഫുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഭയങ്കര ആക്രോശത്തോട് കൂടിയിട്ട് ഇതേ സമയം തന്നെ റൗനോ അതായത് പെയ്ത്താരിയുടെ അച്ഛൻ അതുപോലെ തന്നെ ജോസോടെ അച്ഛൻ ഇവര് രണ്ടുപേരും കൂടെ മുഴുവനായിട്ടും ഒരു വലിയ ഐസ് കട്ടയിൽ ബോംബ് സെറ്റ് ചെയ്തില്ലേ ഇവരുടെ ആ ഒരു വണ്ടി പതിയെ പതിയെ പിന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ഒരു തിരി ഉണ്ടാക്കിയിട്ട് ഈ തിരിക്ക് അങ്ങനെ തീരെ കൊടുക്കുന്നുണ്ട് ആ തിരി പതിയെ 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 ഷെഡിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ് മാത്രമല്ല അവിടെ സെറ്റ് ചെയ്ത് ഓരോ ഡൈനാമറ്റും പൊട്ടാൻ തൊടുകയാണ് പൊട്ടി പോവാണ് ആ ഒരു മോൺസ്റ്റർ അതിന്റെ ആ ഒരു ശരീരം തന്നെ കത്തി എരിഞ്ഞിട്ടുണ്ടാവും ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെയ്ത്താരി ആണെങ്കിൽ കണ്ണും പൊട്ടി നിൽക്കുകയാണ് അവന്റെ അടുത്തേക്ക് ഏകദേശം ഈ ഒരു എൽഫുകൾ എത്താനായിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് എന്തോ സിഗ്നൽ പോയതുപോലെ ഒരുമാതിരി കിളി പാറിയ അവസ്ഥയിൽ ഈ അപ്പൂപ്പന്മാര് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം ഏഹ് ഇതേ നമ്മൾ ചെയ്യേണ്ട അതായത് ഗുരുവി ഇവര് മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ആ ഒരു ചെകുത്താനാണ് പൂർണ്ണമായിട്ടും ആ ഒരു ചെകുത്താൻ ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാത്തിന്റെയും ആ ഒരു കൺട്രോൾ നഷ്ടമാകുകയാണ് അതായത് ഇവർക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇവരുടെ ഇനി ആരെങ്കിലും കൺട്രോൾ ചെയ്യണം എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ പെയ്ത്താരി അവന്റെ അച്ഛൻ ബാക്കിൾ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ വേലിയുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്ന നൂറ് കണക്കിന് എൽഫുകളെ കാണുന്നത് ഇത് കണ്ടപ്പോ നമ്മൾ അവനെ ചോദിക്കണം എന്താണോ ഇനി ഇതിന് വെച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇതേ സമയത്ത് തന്നെ ഇവിടെയും ഒരു ഐഡിയ നമ്മുടെ പെയ്താരി പറഞ്ഞുകൊടുക്കുന്നുണ്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണിത് സാന്റക്ലോസിന്റെ സഹായികളല്ലേ ഈ അപ്പൂപ്പമ്മ മുഴുവനും നമുക്കൊരു കാര്യം ചെയ്താലോട്ടത്തിന് നല്ല പൈസ വെച്ചങ്ങൾ വിറ്റാലോ പ്രത്യേകിച്ച് ചോദിക്കാനും പറയണത് ആരുമില്ല എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ എൽഫുകൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാണ് അതായത് ഇവമാർ ഇത്രയും കാലം ചെയ്തോണ്ടിരുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു അതായത് ആ ഒരു ചെകുത്താന് വേണ്ടി ബലി കൊടുക്കുക ആ ഒരു പരിപാടിയിൽ നിന്ന് മാറിയിട്ട് കുട്ടികളെ എങ്ങനെ നന്നായിട്ട് നോക്കാം ആ രീതിയിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് മാത്രമല്ല കണ്ട നല്ല ക്രിസ്മസ് അപ്പൂപ്പൻ ലുക്ക് ഉണ്ട് ആ രീതിയിൽ തന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് പാക്ക് ചെയ്തിട്ട് റയർ എക്സ്പോർട്ട് പേരിൽ എക്സ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഈ സിനിമയുടെ പേര് പോലെ തന്നെ റയർ എക്സ്പോർട്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ഒരു മാതിരി ഒരു ക്ലൈമാക്സ് ആയി പോയി എന്നാലും ചുമ്മാ ഒരു ഫണ്ണിക്ക് പക്ഷെ നമ്മുടെ പെയ്താരി ഉണ്ടല്ലോ ആ ഒരു എൽഫുകളെ ട്രാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവര് ചെകുത്താനെ കൊല്ലാൻ നോക്കി ആ ഒരു സമയം വരെയൊക്കെ അടിപൊളിയായിരുന്നു ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ